പൂരക്കളിയുടെയും മർത്തുകളിയുടെയും ഘടനയും അനുഷ്ഠാനവും അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് പൂരക്കളിയിലെ അനുഷ്ഠാനപരമായി ചിട്ടപ്പെടുത്തിയ പൂരമാലയിലെ 18 നിറങ്ങളുടെ ലക്ഷണങ്ങളെയാണ്. അതേസമയം നേരത്തെ നമ്മൾ രാമായണം വൻകളിയെ കുറിച്ച് മനസ്സിലാക്കിയതുമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത് രാമായണം വൻകളിക്ക് ശേഷമുള്ള രാമായണം ചിന്തുപാട്ടുകൾ മുതൽ ശിവയോഗിയുടെ ദേശാന്തരം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ പണിക്കർഷ, നമുക്ക് ആദ്യം വൻകളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിന്തുപാട്ടിലേക്ക് പ്രവേശിക്കാം അല്ലേ? അനുഷ്ഠാനപരമായിട്ടുള്ള 18 നിറങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ വൻകളിക്കുള്ള ഒരു ഭാഗമാണ് ഇനി അടുത്തതായി നടക്കേണ്ടത്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഈ വൻകളികൾ നടക്കുന്നത് പുറപ്പന്തൽ വെച്ചിട്ടായിരിക്കും. അവിടെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ആ പന്തൽ വെച്ചിട്ടായിരിക്കും വൻകളികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. അവിടെ രാമായണം എന്ന് പറയുന്ന വൻകളിക്കുള്ള വലിയൊരു സാധ്യതയുള്ള പിന്നെ പ്രകരണമാണ് രാമായണം. നമുക്കറിയാം രാമായണ കഥ, വാൽമീകി രാമായണം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. അത് ആദ്യന്തം പറയുന്ന ഒരു ഭാഗമാണ് പൂരക്കളിയാണ് രാമായണം എന്ന് പറയുന്നത്. ചടുലമായ ഒരുപാട് താളങ്ങൾ, ശരിക്കും കളിക്കാരുടെ ആ പിന്നെ എന്താണ് നമ്മുടെ ശക്തിയും അവരുടെ സൗന്ദര്യവും അവരുടെ കായിക ഇതൊക്കെ നമുക്ക് നിഴലിൽ ശരിക്കും കാണാൻ പറ്റുന്ന ഒരു കളിയാണ് രാമായണം. അതോടൊപ്പം തന്നെ ചില ക്ഷേത്രങ്ങളിൽ പിന്നെ ഗണപതിപ്പാട്ട്, അതും വൻകളിയാണ്. കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ സരസ്വതിയുടെയും പിന്നെ ഗണപതിയുടെയൊക്കെ ആ ഒരു നല്ല ചരിത്രങ്ങൾ വാഴ്ത്തിക്കൊണ്ട് പാടുന്ന വളരെ സംഗീതാത്മകമായി പാടുന്നൊരു ഭാഗമാണ് ഗണപതിപ്പാട്ടും വൻകളി തന്നെയാണ്. രാമായണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നേരംഗമായിട്ട് കളിക്കുന്ന ഒരു കളി ചിന്തുപാട്ടുകൾ, അത് ഈ തരത്തിലാണ് തുടങ്ങുക. രാമജയ രാമജയ ജയ രാമജയ രാമജയ ജയ രാമജയ രാമജയ ജയ രാമജയ തേ 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 താരാർ മകൾ തന്നെ കൺമാൻ വാരാർ നിധി തരണം ചെയ്തു പാരാതെ ശ്രീ ഹനുമാൻ ലങ്കാപുരി പൊക്കൂ തേ. ഇങ്ങനെ ആ രാമായണ കഥ തന്നെ പാടുന്ന ഒരു പാട്ടാണ്, ഒരു ചിന്തുപാട്ട് എന്ന് പറയും. അടക്കം വെക്കുകയാണ്. അടക്കം വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കളി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുമോ. രാമ 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 ശ്രീ മുകുന്ദ രാമ 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 തഥാതേ. ഇങ്ങനെ അടക്കം വെച്ച് അവിടെ ആ വൻകളി അവിടെ സമാപിക്കുന്നു. വൻകളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രകരണം, പുരക്കളി പറത്തുകളിയിലെ അടുത്ത പ്രകരണം എന്ന് പറയുന്ന നാട്യോൽപ്പത്തി കഥയാണ്. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. നമുക്കറിയാം ഇന്ന് പഴയകാലത്ത് ഒരു 4 മണിക്ക് കളി തുടങ്ങി കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് 4 മണിക്ക് കളി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ കളി അവസാനിക്കും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കാലം മാറി. ഇന്ന് കളിയൊക്കെ തുടങ്ങാൻ തന്നെ 6 മണി 7 മണിയാകും. അപ്പോൾ 7 മണി കളി ഈ വലിയ വൻകളികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് രാത്രി 10 മണിയോളം ആവും ഈ കളി കഴിയണമെങ്കിൽ. അപ്പോൾ 10 മണിക്ക് ശേഷമാണ് പിന്നീടുള്ള പ്രകരണം ആരംഭിക്കുന്നത്. പണ്ട് പുലരുന്നവരെ വരുന്ന കളിയാണ്. പക്ഷേ ഇന്ന് കാലം പിന്നെ കാലത്തിൻ്റെ മാറ്റം കൊണ്ടോ എന്തോ നമുക്ക് സമയക്കുറവുകൊണ്ടോ പലപ്പോഴും പല വിഷയങ്ങളിലും ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നാട്യോൽപ്പത്തി എന്ന് പറയുന്ന പ്രകരണം ഭരതമുനിയുടെ നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെ, അതിനെ അധികരിച്ചുകൊണ്ട് 2 പണിക്കന്മാരും നാട്യോൽപ്പത്തി കഥ. നമുക്കറിയാം ഭാരതീയ ശാസ്ത്രം അതീവ സമ്പന്നമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തോടുകൂടിയാണ് ഈ യഥാർത്ഥത്തിൽ ഭാരതീയ സാഹിത്യം ആരംഭിക്കുന്നത്. ആ നാട്യശാസ്ത്ര ഗ്രന്ഥത്തിന് ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. എല്ലാം കാവ്യാത്മാവിനെ തേടിയുള്ള ഒരു അന്വേഷണമായിരുന്നു. കാവ്യസ്യാത്മാ രസഃ, കാവ്യസ്യാത്മാ ധ്വനിഹി, കാവ്യസ്യാത്മാ രീതിഹി, കാവ്യസ്യാത്മാ വക്രോക്തിഹി, കാവ്യസ്യാത്മാ അനുമാനഹ. ഇങ്ങനെ ഓരോ ചിന്തകന്മാർ, വാമനൻ, അതുപോലെ ധ്വന്യാലോകകർത്താവായിട്ടുള്ള അനന്തവർദ്ധനൻ, എല്ലാവരും ഇത്തരത്തിലുള്ള കാവ്യത്തിൻ്റെ ആത്മാവിനെ തേടിയുള്ള ഒരു പിന്നെ ഓട്ടമാണ്. എല്ലാവരും അവരുടെ സിദ്ധാന്തം ഉറപ്പിക്കാനുള്ളൊരു വ്യഗ്രതയായിരുന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ വരുന്ന ഒരു പ്രകരണമാണ് നാട്യോൽപ്പത്തി പ്രകരണം എന്ന് പറയുന്നത്. ഈ നാട്യോൽപ്പത്തിയിൽ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗുരുനാഥന്മാർ
ഇതൊക്കെ ഗുരുക്കന്മാർ നമ്മുടെ പഴയ അവർണരായിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർ എഴുതിയ പദ്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുക. ചിലപ്പോൾ ചില തെറ്റ് മർത്തുകളിയിൽ ചിലപ്പോൾ പിന്നെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ചില പശുവൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ മർത്തുകളി നമ്മൾ ഗുരുക്കന്മാർ എഴുതിയ പദ്യങ്ങളാണ് അവതരിപ്പിക്കുക. നാട്യോൽപ്പത്തി കഥ, നാട്യോൽപ്പത്തി കഥയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ നൂറിൽപ്പരം മക്കളോടുകൂടി ഒരു അനധ്യായ ദിവസത്തിൽ അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിലായിരുന്നു ആത്രേയൻ തുടങ്ങിയ മഹർഷിമാർ പിന്നെ ഭരതമുനിയെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ വളരെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആ മഹർഷിമാരെ സ്വീകരിക്കുകയും നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ മുനിയെ, അങ്ങ് വളരെ മനോഹരമായി കോർക്കപ്പെട്ട വേദം പോലെ കോർക്കപ്പെട്ട ഈ നാട്യശാസ്ത്രമുണ്ടല്ലോ, അതെങ്ങനെ എഴുതി, ഉത്ഭവത്തിൻ്റെ കാരണം എന്താണെന്ന് അങ്ങ് വിനീതമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഭരതമുനി, നിങ്ങൾ ശരീരശുദ്ധി, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതയോടുകൂടി ഞാൻ പറയുന്നത് കേട്ടാലും. ഭരതമുനി പറഞ്ഞു, എന്താണ്, ബ്രഹ്മാവാണ് ഈ നാട്യശാസ്ത്രം രചിച്ചത്. നമ്മുടെ ഭാരതീയ ശാസ്ത്രം എല്ലായിടത്തും പരിശോധിച്ച് നോക്കിയാൽ എല്ലാ രചനകൾക്കും പിന്നിലും അതിലൊരു ദൈവീകത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, രാമായണം രചിച്ചത് പിന്നെ വാൽമീകിയാണെങ്കിലും അതിൻ്റെ പിതൃത്വം കൊടുക്കുന്നത് ബ്രഹ്മാവിലാണ്. അഷ്ടാധ്യായി എന്ന് പറയുന്ന പാണിനീയ ഗ്രന്ഥം അത് ജയിച്ച് പാണിനി മഹർഷിയാണെങ്കിലും അതിൻ്റെ പിതൃത്വം കൊടുക്കുന്നത് സാക്ഷാൽ പരമശിവനിലാണ്. നാട്യവേദം ഉണ്ടാക്കിയത് ബ്രഹ്മാവാണെന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ കഥ ഈ ആത്രേയം തുടങ്ങിയ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോവുക. ആ കഥ എന്ന് പറയുന്നത് പിന്നെ ഇതാണ്, അതായത്, പൂർവം കൃതയുഗേ വിപ്രാവൃത്തേ സ്വയംഭൂയന്തരേ ത്രേതായുഗേ സമ്പ്രവൃത്തേ മനോ വൈവസ്യ തസ്യതു ഗ്രാമ്യധർമ്മ പ്രവൃത്തിയതു കാമലോഭാവശങ്കതേ ഈർഷ്യ ക്രോധാദി സമൂഹേ ലോകേ സുഖിത ദുഃഖിതേ ദേവദാനവ ഗന്ധർവോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഈ പറയുന്ന ആദ്യത്തെ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം ആരംഭിച്ചതോടുകൂടി ഇവിടെ പിന്നെ എന്താണ്, ഗ്രാമ്യധർമ്മ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടാൻ തുടങ്ങി. തികച്ചും അരാജകമായ ആ ഒരവസ്ഥയിൽ ഈ ലോകത്തെ നല്ല രീതിയിലേക്ക് നയിക്കണം. ആ സമയത്ത് ദേവന്മാരെയും മറ്റും നാഗങ്ങളും രക്ഷസുക്കളൊക്കെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവേന്ദ്രൻ തുടങ്ങിയവർ ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് പോയിട്ട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മൻ, ഞങ്ങളെ സഹായിക്കണം. ക്രീഡനീയകമിച്ഛാമോ ദൃശ്യം ശ്രവ്യം ചെയ്യത് ഭവേത് ന വേദവ്യവഹാരോയം സംശ്രാവ്യ ശ്രൂതജാതിഷു തസ്മാൽ സൃജാപരം വേദം പഞ്ചമം സർവവാർണികം. അതായത് നമ്മൾക്ക് കാണാനും കേൾക്കാനുമുള്ള ഒരു വിനോദ സാധനം ആവശ്യമാണ്. ഇപ്പോഴുള്ള വേദം, നാല് വേദങ്ങൾ, ചതുർവേദങ്ങൾ, അത് ശൂദ്രന്മാർക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് ശൂദ്രന്മാർ അല്ല, അക്ഷരങ്ങൾ വർജിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് കാണാനും, അതായത് അവർക്ക് കൂടി ഉപയുക്തമായിട്ടുള്ള ഒരു വേദം അങ്ങ് നിർമ്മിക്കണമെന്ന് ഈ പറയുന്ന ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ബ്രഹ്മാവോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണാം, നിങ്ങൾ വളരെ സന്തുഷ്ടരായിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അപ്പോഴാണ് ബ്രഹ്മാവ് പിന്നെ ഈ നാല് വേദങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുതിയൊരു വേദം ഉണ്ടാക്കിയാണ്. നാട്യവേദം, നാട്യശാസ്ത്രം എന്ന് പറയുന്ന പഞ്ചമവേദം എന്ന് പറയുന്ന നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം അദ്ദേഹം ഉണ്ടാക്കുന്നു. അതിലെ പ്രയോജനം എന്ന് പറയുന്നത്, ധർമ്മമർത്യം യശസ്യം ച സ്വോപദേശം സസംഗൃഹം ഭവിഷ്യതശ്ച ലോകശ്ച സർവകർമാനുദർശകം സർവശാസ്ത്രാർത്ഥ സമ്പന്നം സർവശില്പ്രവർത്തകം നാട്യാഖ്യം പഞ്ചമം വേദം സേതിഹാസം കരോമ്യഹം. ഈ നാട്യം, നാട്യത്തിലെ പ്രധാനപ്പെട്ട പ്രയോജനം ഇതാണ്, ധർമ്മം, അർത്ഥം, യശസ്, പുരുഷാർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതും സർവശാസ്ത്രങ്ങളിൽ വെച്ച് സമ്പന്നമായിട്ടുള്ളതും സർവശില്പ്രവർത്തകവുമായിട്ടുള്ളതുമായ നാട്യം എന്ന പേരിൽ അഞ്ചാമതൊരു ഞാൻ ഒരു വേദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ നാല് വേദങ്ങളെയും ഈ നാല് വേദങ്ങളിലെ ഓരോ അംശങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അതായത് ജഗ്രാഹ പാഠ്യം ഋഗ്വേദാത്, ഋഗ്വേദത്തിൽ നിന്ന് പാഠ്യത്തെയും യജുർവേദാൻ അഭിനയാത്, അതേ യജുർവേദത്തിൽ നിന്ന് അഭിനയത്തെയും സാമവേദത്തിൽ നിന്ന് ഗാനത്തെയും അഥർവവണ വേദത്തിൽ നിന്ന് പിന്നെ രസത്തെയും ഇങ്ങനെ നാല് അംശങ്ങളെ ചേർത്തുകൊണ്ട് ബ്രഹ്മാവ് പുതിയൊരു വേദമുണ്ടാക്കി. അതാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ 36 അധ്യായത്തിൽ നീണ്ടുകിടക്കുന്ന ബൃഹത്തായൊരു ഗ്രന്ഥമാണ്, ശാസ്ത്രമാണത്. അതിലൊന്നാമത്തെ അധ്യായമാണ് ഈ നാട്യോൽപ്പത്തി കഥ. ഈ നാട്യോൽപ്പത്തി കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പണിക്കന്മാർ അവരുടെ ഗുരുപരമ്പരയ അവരെഴുതിയിട്ടുള്ള പദ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ ആതിഥേയനായ പണിക്കർ ശ്ലോകം ചൊല്ലും,
അപ്പോൾ അദ്ദേഹം കെട്ടി കൊടുത്തിട്ട് തന്നെ ഉണ്ടാവുക. അതിഥിയായ പണിക്കർ അവിടെ ഇരിക്കുന്നുണ്ടാവും. രാത്രി പ്രകടനത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആതിഥേയന പണിക്കർ ചൊല്ലുമ്പോൾ അദ്ദേഹം പന്തലിലേക്ക് അന്നേരം വരില്ല. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മുണ്ടുകൊടുത്തിട്ടാണ് അദ്ദേഹം വരിക. അങ്ങനെ ഇദ്ദേഹം പദ്യം അവതരിക്കും. നട്യോൽപ്പത്തി കഥ എന്ന് പറയുന്നത് അതിലെ നമ്മളെല്ലാം ഏത് കർമ്മവും ചെയ്യുമ്പോൾ, കാരണം മംഗളശ്ലോകം ചെയ്യണമല്ലോ, അപ്പോൾ അതിൽ ഗണപതിയെ സ്തുതിക്കുക, അതുപോലെ സരസ്വതി ദേവിയെ സ്തുതിക്കുക, കൃഷ്ണനെ സ്തുതിക്കുക, ഈ മൂന്ന് ദേവീ ദേവന്മാരെയും സ്തുതിച്ചുകൊണ്ട് ആണ് നമ്മൾ പ്രകടനത്തിലേക്ക് കടക്കുക. ഉരൈകദാത്രേയമുഖാമുനീശ്വരാഃ സമാപ്തജപ്യം ഭരതം മഹാമുനിം പ്രപദ്യദിഷ്ട്യാതമതന്ത്രമൂചിരേ മുനേ മഹാനാട്യകഥാം വദേതി തേ. ആ ശ്ലോകം ചൊല്ലും, അന്യർത്ഥമൊക്കെ പറയും. അന്യർത്ഥം ഇങ്ങനെയാണ്: പണ്ട് ആത്രേയമുഖന്മാരായിരിക്കുന്ന മുനീശ്വരന്മാര് സമാപ്തജപ്യനായി ഭരതനായിരിക്കുന്ന ആ മഹാമുനിയെ ദൃഷ്ടിയോടുകൂടി പ്രവദിച്ചിട്ട് അല്ലയോ മുനി അങ്ങ് നാട്യകഥയെ വധിച്ചാലും എന്നിപ്രകാരം അതന്ത്രമാകും വണ്ണം വധിച്ചു. ഇങ്ങനെ പരിഭാഷയും ഒക്കെ പറഞ്ഞ് സംഗീതാത്മകമായിട്ട് പാടിയിട്ട് ആ സമയത്ത് ആ മറ്റേ പണിക്കർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അദ്ദേഹം പദ്യവുമായി ബന്ധപ്പെട്ട ഈ പ്രകടനവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അദ്ദേഹം വന്ന് ആ പണിക്കരോട് ചോദ്യം ചോദിക്കും. അവിടെ വാദപ്രതിവാദങ്ങളായി, തർക്കങ്ങളായി, വേദാന്ത ചർച്ചയായി, അല്ലെങ്കിൽ വ്യാകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടാവാം, ഈ പറയുന്ന കാവ്യസിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെ ഏത് പ്രകടനാടിസ്ഥാനത്തിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് ഈ നാട്യോൽപ്പത്തി വേദി എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 10 മണിക്ക് തുടങ്ങി രാത്രി 12 മണിയോളം ആയിട്ടുണ്ടാവും. ആളുകളൊക്കെ വളരെ ആസ്വാദകരൊക്കെ കുളിമുറി കൊണ്ട് ചുറ്റുപാടും, ഇപ്പോൾ നമ്മുടെ വടക്കൻ മലബാറിലെ പന്തലിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, ചുറ്റും പന്തലിന് ചുറ്റും ഇങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് അവരവിടെ ഇത് ആസ്വദിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. 12 മണിക്ക് ശേഷം പിന്നെ നമുക്കറിയാം പൂരക്കളിയുടെ മറ്റൊരു ഇനം ചിദംബരമാണ്. ചിദംബരം എന്ന് പറയുന്നത് പഴയകാലത്ത് അങ്ങനെയല്ല, പഴയ യോഗ ശാസ്ത്രം ഇങ്ങനെയുള്ള പല പ്രകരണങ്ങളും നമ്മുടെ പൂർവികന്മാർ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ ചിദംബരം ആണ് നമ്മൾ ചൊല്ലുക. ചിദംബരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്, മദിരാശിക്കടുത്തുള്ള സ്ഥലമാണ് ചിദംബരം എന്ന് പറയുന്നത്. അവിടെ ഈ തില്ലുവനം എന്നും അതുപോലെ തന്നെ കൊള്ളട നദിയെന്നും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലമാണ്, വനപ്രദേശമാണ് തില്ലോക വനം എന്ന് പറയുന്നത്. അവിടെ വ്യാഘ്രപാദ പതഞ്ജലിമാരി, വ്യാഘ്രപാദും പതഞ്ജലി മഹർഷിയും ശിവൻ്റെ നടനം കാണാൻ വേണ്ടിയിട്ട്, ശിവൻ താണ്ഡവം ചെയ്തിട്ടുണ്ടല്ലോ പണ്ട്, ആ നടനം ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ തില്ലുവനത്തിൽ തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷീകരിച്ച് ആ താണ്ഡവ നടനം ദർശിക്കുന്ന ഭാഗമാണ് ഈ ചിദംബരശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത്. അവിടെ നമ്മൾ പദ്യ ശ്ലോകരൂപത്തിലും അവതരിപ്പിക്കും, അവിടെയും ചർച്ച വരാം. പക്ഷേ ഇന്ന് കാലം ചുരുങ്ങി, ആ പ്രകരണം നിന്ന് എല്ലാവരും ചൊല്ലുന്നില്ല. പഴയ കാലത്ത് ഇങ്ങനെയൊന്നുമല്ല, എല്ലാം വിസ്തരിച്ച് ചർച്ചയൊക്കെ വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ പൂർവികന്മാർ നമുക്കുണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ ഒരു 12 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര 2 മണിയാകുമ്പോഴേക്കും നമ്മൾ ചിദംബരശാസ്ത്രം എന്ന് പറയുന്ന മറ്റൊരു പ്രകരണത്തിലേക്ക് പോകും. ഇതേ കഥ തന്നെയാണ് തരംഗിണി വൃത്തത്തിൽ മലയാള പദ്യം, മലയാള രീതിയിൽ മലയാള പദ്യത്തിൽ എഴുതിയപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ചിദംബരശാസ്ത്രം എന്ന് പറയുന്നത്. ഇതേ കഥ വിശദീകരിക്കുന്ന ഭാഗം തന്നെയാണ്. ഇങ്ങനെയാണ് അത് ചൊല്ലുക: സരസതരമതി സാരമതാകിയ ചാരുചിദംബരചരിതമശേഷം പുരികുതൂഹലമുരജൈവതിനായി പാരാതിന്ന് മുതിർന്നീടുന്നേൻ. ആം ചാരുചിദംബര കഥയുരജൈവാൻ ആ ആ
എൻ്റെ കഥ ഇങ്ങനെ പോവും. ഞാൻ ചെറിയൊരു ഭാഗം മാത്രമാണ് പറയുന്നത്. പതഞ്ജലി വ്യാഘ്രപാത്തും കൃതാഞ്ജലി സഹിതന്മാരായി ധനഞ്ജയ നടനുത്സുക്യാൽ വിരിഞ്ഞുടനുലരും മുൻപേ പതങ്കാതിപാധയേശാതുലഞ്ഞേറ്റം തിമർത്തിയിടുന്നു സുമഞ്ജരീജാലമെല്ലാം വലഞ്ഞിടാതേറ്റം കാലേ തെരഞ്ഞുടൻ സമ്പാദിച്ചു ഉരഞ്ജയ പൂജ ചെയ്യുവാൻ അരഞ്ചെന്ന് കൊള്ളിയടക്കിയ ആ വസിച്ചിതു തില്വകാക്കി ഈ അവിടെ തില്ലുകവനത്തെ ആ വനത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. തില്ലുകവനമതിലുള്ള വിശിഷ്ടത വല്ലഭമില്ലത തില്ലുമുരയിപ്പതി ഉല്ലസിതാധിക നല്ല തരുക്കടെ വല്ലഭമിയലും നല്ല അഭിതകൾ പറയാം വശ്യത കലരുമൊരശ്വത്ഥാവരി വിശ്വവിമോഹന വിസ്തൃത പാമ്പടി. അങ്ങനെ അവിടെയുള്ള മരങ്ങളുടെ വർണ്ണന, അതുപോലെ പിന്നെ അവിടെയുള്ള പക്ഷികളുടെ വർണ്ണന, അതുപോലെ അവിടെയുള്ള ഈ മൃഗങ്ങളുടെ പലതരത്തിലുള്ള മൃഗങ്ങളും ഇതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ മറ്റു പണിക്കന്മാരൊക്കെ വളരെ നല്ല രീതിയിൽ ആലപിക്കുന്ന പണിക്കന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തികച്ചും ആളുകൾ ഇരുന്നു പോകുന്ന ഒരു ഭാഗമാണ് ഈ ചിദംബര ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ ചിദംബരം ഈ പറയുന്ന പ്രത്യക്ഷീകരിച്ചു. ശിവതാണ്ഡനം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത്. പിന്നീടാണ് നമ്മൾ അടുത്ത പ്രകരണം. അപ്പോൾ സമയം ഏതാണ്ട് 3 മണി 4 മണിയായിട്ടുണ്ടോ? നാടകം യോഗി എന്ന് പറയുന്ന മറ്റൊരു പ്രകരണമാണ്. പുലർച്ചെ 4 മണിയോളം ആയിട്ടുണ്ടാവും ഈ ഒരു സമയമാവും. അപ്പോൾ അവിടെ ഈ ചിദംബര ശാസ്ത്രത്തിൽ നാടകശാലയൊക്കെ പണിത് ആ ശിവതാണ്ഡവത്തിന് നാടകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാം നമ്മുടെ ഇന്നത്തെ നാടകമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ എന്നുള്ളത്. പഴയ ഇന്നത്തെ നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു പ്രത്യേക സങ്കേതമാണ്. ശിവഭ്രാന്ത് നാടകം, ശിവൻ നാടകമാടുകയാണ്. ആ ശിവൻ്റെ നാട്യം അത് പിന്നെ വളരെ നാട്ടരൂപത്തിൽ അപ്പോഴൊക്കെ കളിക്കാരൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. പണിക്കന്മാർ ഈ പറയുന്ന ശാലയൊക്കെ തീർത്തതിന് ശേഷം ഈ നാടകാട്ടം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം അതിൻ്റെ കുറച്ച് ചരിതമൊക്കെ പറഞ്ഞ് നേരെ ആട്ടത്തിലേക്ക് പോകും. അവിടെ പിന്നെ മറ്റു ബാല്യക്കാരൊക്കെ കൂടെ ഉണ്ടാവും കളിക്കാൻ. ഉടനധ നടിപ്പതിന്നെ മടുമലർ ബാണവൈരി കുടിലതകിടുവതിന്നായി പടുമതി ദിവ്യൻ തന്നെ സ്ഫുടതരം സ്മരിച്ച പോതേ നടവിഴും ദിവ്യനേറ്റം കടുകനെ സുരയെടുത്തങ്ങരനുടെ മുമ്പിൽ വെച്ചങ് അടിമലർ വണങ്ങി നിന്ന വടുവിനെ അനുഗ്രഹിച്ചങ് ഉടനധ മധുപാനം ചെയ്തടിപടെ നടിപ്പതിന്നായി കടകവും ചിലമ്പുകച്ച കടിസൂത്രം പാടകങ്ങൾ ഉടലതിലണിന്തദേവൻ ജടമുടി മുറുക്കി കെട്ടിപ്പടുതരം മാലാജാലം ഇടയിടെ ഭോഗികൾ പൂണ്ട് അടിമുടി അലങ്കരിച്ചു ചടുതിയിൽ ശാലമധ്യേ ഉടനിങ്ങു നടിക്ക വന്നാർ തെയ്തത്ത 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 തെയ്തൈ തെയ്തില്ലോ 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 തെയ്തൈ. അപ്പോൾ അവിടെ ബാല്യക്കാർ പാടും. അവിടെ പണിക്കർ പാട്ടി കൊടുക്കും, അത് ഏറ്റുപാടും, കളിയാണ്. വന്തൂടനാടിനാനന്ദഗനാശനന്ദ മലിഞ്ഞേറ്റം ഭ്രാന്തിയോടെ. അപ്പോൾ അവിടെ ഒരു കളിയാണ്. ഈ വന്തൂടനാടിനാനന്ദഗനാശന ഈ അന്ത മലിഞ്ഞേറ്റം ഭ്രാന്തിയോടെ ഈ രിംധിയന്നേ വാമാടന്തയിൽ താളവും ചന്തത്തിലേറ്റം മൂനന്തിടാവേ ഈ പന്തുവരാടിയിൽ ചിന്തുകൾ പാടവേ ഈ ചന്ദർശരാരിതൻ വന്താടുമ്പോൾ ഈ അന്തമലിന്തുടൻ വാനവരും മൂനി ഈ സന്തതിയും വന്നോരന്തർമൂത ഈ ഹന്തമധുവാന ഭ്രാന്തന ഈശ്വരൻ ഈ ചിന്താനുകൂലം തീളിന്താടുന്നു ഈ ചിന്താനുകൂലം തീളിന്താടുന്നു. അവിടെ താളം പറയും. ഈ ദായക്കാത് ഇന്തക്കാത് ഈയക്കാതാങ്കൃതി ദോന്തക്കാതിങ്ങിണാതും ആ. പിന്നെ ഇതേപോലെ ഈ ചരിതം പാടി വീണ്ടും ആട്ട്. ഈ പിന്നെ അങ്ങനെ പല ഒരു ഏതാണ്ട് 64 ആട്ടങ്ങളുണ്ട്. 49 ശക്തി നാടകങ്ങളും അതുപോലെ തന്നെ 15 ശൈവക്കൂത്തുമാണ്. ഇങ്ങനെ 64 ആട്ടങ്ങൾ പഴയകാലത്ത് നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ പൂർവികന്മാർ ആടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നോക്കുമ്പോൾ ഇന്ന് കേവലം ഒരു 10 15 ആട്ടം ആടിയിട്ടാണ് നമ്മുടെ പൂരക്കളി മറുത്തുകളി രംഗം ശോഷിച്ചിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വേറെ ഒന്നുമില്ല. അന്ന് നമുക്ക് വേറെ മാധ്യമങ്ങളൊന്നുമില്ല. പക്ഷേ ആ കാലത്ത് ഇത് ആസ്വദിക്കാൻ വേണ്ടി പുലരുന്നത് വരെ നമ്മുടെ ആസ്വാദകന്മാരുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെ ഈ ആട്ടങ്ങൾ ഒരു 10-15 ഞാൻ പറഞ്ഞു 64 ആട്ടം ആടണം. പക്ഷേ അതിൽ പഞ്ചമകോലം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. പഞ്ചമകോലം എന്ന് പറയുന്ന നാടകം നാടകാട്ടത്തിലെ ഇതിൽ പോലെ പല പോലെ അതൊക്കെ കുറേ പിന്നെ നമ്മുടെ ഇടസരകളും മറ്റൊക്കെ വരുന്നൊരു ഭാഗമാണ്. ഈ നാടകമന്നു നടിത്തിടവേ ഹരനൂഢമോദം പാടി ആടിടവേ, ഈ പാടും പല രാഗം പല രാഗം തളവാലം ബാണവൈരി ശിവനാടിടവേ മാല ഈ മാതുങ്കരങ്ങളടുത്തിടവേ, ഈ ഒളന്തുളുമ്പീളകിടവേ മൗലി ഈ എറുന്നൂരാറും ഇളകിടവേ, ഈ നീറുങ്കൽ നീറും പരിചേറും സുരേറും ഒത്തിക്കളിച്ചും കൊണ്ട് ആടിയിടാവേ നൃത്തം, ഈ ചട്ടത്തൂടൊന്നു നടിത്തിയിടാവേ. ഈ ഇണത്തിലൊക്കെ പാട്ടുകൾ പാടിയിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന നാടക ഈ നാടകാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്ടങ്ങളൊക്കെ ആടിയതിന് ശേഷം ഏതാണ്ട് 5 കഴിഞ്ഞിട്ടുണ്ടാവും. 5 ശേഷം യോഗി എന്ന് പറയുന്ന മറ്റൊരു പ്രകടനത്തിലേക്ക് പോവുകയാണ്. യോഗി എന്ന് പറയുമ്പോൾ നമുക്കറിയാം യോഗമുള്ളവനാണ് യോഗമുള്ളവനെയാണ് യോഗി എന്ന് പറയുന്നത്. ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദാന്തത്തെക്കുറിച്ചും അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണ് ഈ യോഗി പ്രകരണം എന്ന് പറയുന്നത്. പണിക്കന്മാർ ശ്ലോകം ചൊല്ലും, യോഗി ഉത്ഭവത്തെക്കുറിച്ച് പറയും. യോഗി ഉത്ഭവം നമുക്കറിയാം, ഈ പരമശിവനും പിന്നെ അതുപോലെ തന്നെ പരമശിവൻ, ബ്രഹ്മാവ്, പിന്നെ മഹാവിഷ്ണു ഇവർ തമ്മിലുള്ള, മഹാവിഷ്ണുവും അതുപോലെ ബ്രഹ്മാവും തമ്മിൽ നടത്തിയ ഒരു അല്ലേ ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ ബ്രഹ്മാവ് വന്ന് പിന്നെ കളവ് പറഞ്ഞു, ശിവനോട് കളവ് പറഞ്ഞു. അപ്പോൾ ശിവൻ അതിലരിശം പൂണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് അറുത്തു എന്നുള്ളതാണ്. ആ ശിരസ് അറുത്ത് അപ്പോൾ ആ ശിരസ് ഭൂമിയിലേക്ക് ഇടാൻ പാടില്ല, ഭൂമിയിലിട്ട് കഴിഞ്ഞ് ഈ ലോകം മുഴുവൻ നശിക്കും. അങ്ങനെ ആ ശിരസ് മേന്തിയിട്ട് അദ്ദേഹം ഈ ലോകം മുഴുവനും ദേശാന്തരം ചുറ്റി നടക്കുകയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്ത് ഇന്നിപ്പം പിന്നെ തെലുങ്കാണെങ്കിൽ കന്നഡമാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ തമിഴ് ഈ പറയുന്ന ദേശങ്ങളിലൊക്കെ എത്തുമ്പോൾ അത്തരത്തിലുള്ള ആട്ടങ്ങൾ പാട്ടുകൾ പാടിയിട്ടാണ് നമ്മുടെ പൂരക്കളിക്കാർ പണിക്കന്മാർ ഇത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കന്നഡ ദേശത്ത് എത്തിക്കും, കന്നഡ ദേശത്തെത്തുന്നു. അപ്പോൾ കന്നഡ ദേശത്തെ പാട്ടുകൾ, നക്കോ നളഹള നളഹോ ഭസ്കര ഭസ്കര വടിവായി പരമശിവൻ താൻ ദിക്കുകൾക്കും അടനം ചെയ്തത് പുക്കുപുരാന്തക യോഗി ശ്രേഷ്ഠൻ മത്താടിത്തു കന്നഡ മാത്തേ മത്താടു മതക്കാകി മതതോളു മതസീത ഭാസ്കര നയനന ശിവയോഗി, ഈ മത്താടു മതക്കാകി മതതോളു മതസീത ഈ ഭാസ്കര നയനന ശിവയോഗി, ഊരിൽ ഇത്തറുവാകി തൊന്തക്കാകി ഈ ബാരീസ് പർഹന്തേ പടഹൊട്ടാനേ, ഈ പട്ടാണ ഹുളകളു തട്ടി ഹോദറമേലെ ഈ കട്ടോണ കവളന്നു നോടിദ്ദാനേ, ഈ കുട്ടൂതത്തകളെല്ലാം വിട്ടുന്നോളാശിദ്ധ ഈ സിട്ടുന്നു സിടുമാറുത്തിരുകാടുവാ. അങ്ങനെ കന്നഡ രാജ്യത്ത് പോകുമ്പോൾ വീണ്ടും ആ അതേ ഭാഷയിൽ തന്നെ വേറൊരാട്ടം, ആടുക പല പല രാജ്യം തോറും ആടലകന്ന പരാപരയോഗി ഗുണമതം പല തത്വജ്ഞാനം പാവനമാക്കി പവനാശന കുല കോടികൾ കൊണ്ടത കോടീരത്തെ മോടികലന്നു ചുരച്ചു ചരിച്ചാൻ സാടോപം യതി കന്നഡ രാജ്യേ തെയ്തത്ത 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 തെയ്തൈ തെയ്തില്ലോ 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 തെയ്തൈ. ഇത് കളിക്കാരാ പാട്ട്, ഈ പാട്ട് ഈ താളം പറയൽ അവരാണ്. അവർ പിന്നെ പണിക്കറി പാടും, ഈ രാജ്യാതല്ലി തിറുകാടി പൂജ്യരാകിയ യോഗി വര്യർ ഈ നാജീകയം വിട്ടുകൊണ്ട് നാടായുത്താറേ. അവരേറ്റുപാടും, ഈ രാജ്യാതല്ലി തിറുകാടി പൂജ്യരാകിയ യോഗി വര്യർ ഈ നാജീകയം വിട്ടുകൊണ്ട് നാടായുത്താറേ, ഈ കാശ്മീരവും കലിംഗവും കന്നഡം കലി കുംഭകോണവും ഈ ഉച്ചയിച്ച കൂടകുമാ തെലുങ്ക് രാജ്യം ഈ ബീഡിക്കൊണ്ടലു ഗുണ്ടുകൊട്ടലുമാടിക്കൊണ്ടും അത്തനാടുക ഈ ബീഡിക്കുന്നു ബീഡി വാടു വീലാസി വന്ത ഇതന്നിഷ്ടകേവറുവാകാ സന്യാസീശ്വര സഞ്ജവാഹിരി ഈ നന്നുത്താറേ കൊടിയുത്താറേ നോടിയുത്താറേ ഈ ശിപ്പേ അപ്പേകാ വെളുത്ത കാപ്പി കൊട്ടിക റൊട്ടി ശക്കരെ ഈ ബേ ഹബ്ബേ ഹാവലാക്കി ഓടല വാലു. ഹിന്ദി ദേശത്തെത്തുന്നു, അവിടെ ഹിന്ദി പാട്ട്, ഈ ജാത്തേ ഹിന്ദി പാടുത്താ ഹേ ഇതു തേ ദുസരെ തത്താമേ ഈ സാത്തേ സമിതിലി കൈസാവേ ഈ മെസ്കേ കിന്ദറു കഹാനി. ഇങ്ങനെ ഈ ഭാഷ ആട്ടങ്ങളൊക്കെ കഴിഞ്ഞ് യോഗിയാട്ടം നേരത്തെ കഴിഞ്ഞു, അതിന് ശേഷം ഈ ഭാഷ ആട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മ ദേശാന്തരം ചൊല്ലി ഇങ്ങനെ
നടന്നുടൻ നാഗലോകം നരലോകം അമർത്തിലോകം തുടർന്നുടൻ മൂന്ന് ലോകം തുരയേറെ ഭിക്ഷയേൽപ്പാൻ തരംതരമാടും തീർത്ഥം ആദിയും അനാദിതീർത്ഥം കാശിയും കരുണത്തീർത്ഥം കൂടവയെ കുംഭകോണും ഗോകർണകുലതീർത്ഥം വരെയായി തീർത്ഥം കണ്ടു സ്വർണപത്മിനീരിടവും പിന്നെ താമ്രവർണ്ണീതലത്തിങ്കിൽ തങ്കിരതീർത്ഥമാടി പരദേശം ശുക്കനാടും മതനാട് വിധനാടെന്നും മലയാള രാജ്യം കൊണ്ടു തിരുനാ തുളുനാട് തെലുങ്ക് രാജ്യം കന്നഡ മരുവും രാജ്യം ഹസ്തിനപുരവും ജമ്പു കൊടുങ്ങല്ലൂർ അരയക്കാവും ഇങ്ങനെ പല ദേശങ്ങളും ചൊല്ലി അവസാനം യോഗി സമാധിയിലേക്ക് പോവുകയാണ്.